ഗേൾസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഈസി ആയിട്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. പിന്നെ മുളക് ചമ്മന്തി, മധുരമുള്ള മുളക് ചമ്മന്തി എന്നൊക്കെ പറയും. അപ്പോൾ ഇത് നിങ്ങൾക്ക് കബ്സയുടെ കൂടെ മന്തിയുടെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ വേറെ ഒന്നുമില്ലെങ്കിലും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം ഞാൻ കുറച്ച് അധികം ചുവന്ന മുളക് അല്ലെങ്കിൽ വറ്റൽ മുളക് എടുത്തിട്ടുണ്ട്. അത് കുറച്ച് അധികം തന്നെ എടുക്കുക. പിന്നെ കുറച്ച് ചെറിയുള്ളിയും അതുപോലെ കുറച്ച് വെളുത്തുള്ളിയും പിന്നെ ഒരു ശർക്കരയുടെ കഷ്ണവും പിന്നെ കുറച്ച് പുളിയും ആണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ നമ്മൾ ഇതൊക്കെ ഒന്ന് വെളിച്ചെണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചെറിയുള്ളിയാണ് ഇട്ടിട്ടുള്ളത്. ആദ്യം ഓരോന്നോരോന്നായിട്ട് വെളിച്ചെണ്ണയിലിട്ട് ജസ്റ്റ് ഒന്നൊരു പൊരിഞ്ഞ് വന്നിട്ട് കോരിയെടുക്കാൻ പറ്റും. അങ്ങനെ ഞാനിത് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് കുറച്ച് വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി മതി. ചെറിയുള്ളിയാണ് നമുക്ക് കൂടുതലായിട്ട് വേണ്ടത്. അപ്പോൾ വെളുത്തുള്ളി ജസ്റ്റ് ഒന്നിട്ട് വേഗം അത് തന്നെ മാറ്റി വെക്കുകയാണ്. പിന്നെ നമ്മളെ മുളക് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ട് ഒന്ന് പൊരിഞ്ഞ് വന്നാൽ മതി. ഓവർ കളർ മാറിപ്പോയാൽ പിന്നെ നമ്മളെ ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. ജസ്റ്റ് ഒന്ന് അതൊന്ന് ഇങ്ങനെ ഫ്രൈ ആയി വന്നാൽ മതി. കൂടുതൽ സമയം വെളിച്ചെണ്ണയിൽ ഇട്ട് വെക്കരുത്. അപ്പോൾ നമ്മളിത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒന്ന് ആയിട്ട് കോരിയെടുക്കുകയാണ് വേണ്ടത്. ഇനി ഇതെല്ലാം ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഇങ്ങനെ ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട് പൊരിച്ചെടുത്തതൊക്കെ. പിന്നെ നമ്മൾ അതിലേക്ക് ശർക്കരയും പുളിയും പിന്നെ നമ്മൾ ആ പൊരിച്ച വെളിച്ചെണ്ണ അല്ലേ, ആ പൊരിച്ച വെളിച്ചെണ്ണ കുറച്ച് അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സിയിലിട്ട് കറക്കിയെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു രൂപത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.